സിപിഐഎമ്മിനെതിരെ എന്നും വേണ്ടാധീനം കൃത്യമായി തന്നെ പറയുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ. ഏത് സാഹചര്യത്തിലും സിപിഐഎമ്മിനെ പ്രതിസന്ധിയിലാക്കാനും അക്രമ രാഷ്ട്രീയമാണ് സിപിഎം പയറ്റുന്നതെന്ന് പറയുകയും സ്വയം അക്രമ രാഷ്ട്രീയം മാത്രം കൈമുതലാക്കുകയും ചെയ്ത ഒരു നേതാവാണ് കെ സുധാകരൻ. അതേ ഇക്കുറി കണ്ണൂരിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. മത്സരിച്ചാൽ തന്നെ ജയസാധ്യത വളരെ കുറവാണ്. സിപിഐഎം അവിടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ ശൈല ടീച്ചറെ തന്നെയാണ് നിർത്താൻ കൃത്യമായി പ്ലാൻ ഇടുന്നത്. അതിന് കാരണമുണ്ട്. 60,000-ൽ വോട്ടുകൾക്കാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. മട്ടന്നൂർ ഉൾപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. കെ സുധാകരൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PK ശ്രീമതി ടീച്ചറെയാണ് തോൽപ്പിച്ചത്. അവരെ തോൽപ്പിച്ചത് 95,000 വോട്ടുകൾക്കായിരുന്നു. മട്ടന്നൂർ മേഖലയിൽ കെ സുധാകരന് വെറും 4,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു. അതായത് 4,000 വോട്ടിൻ്റെ ലീഡ് മാത്രമേ PK ശ്രീമതിക്ക് കിട്ടിയുള്ളൂ. എന്നാൽ കെ ശൈലജ ടീച്ചർ വന്നാൽ സ്ഥിതിഗതികൾ മാറും എന്നുള്ളത് വ്യക്തമാണ്. മട്ടന്നൂരിലും അതുപോലെ തന്നെ ധർമ്മടത്തും ഒക്കെ ശൈലജ ടീച്ചറുടെ ലീഡ് ക്രമാതീതമായി വലിയ തോതിൽ കൂടും എന്നുള്ളത് കണ്ണൂരിലെ ഏതൊരു സഖാവിനും കൃത്യമായി അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല, കണ്ണൂരിനകത്ത് വരുന്ന കൃത്യമായി നോക്കിയാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ ലീഡായിരിക്കും. അതുകൊണ്ട് തന്നെ പേരാവൂരിലും അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ മണ്ഡലത്തിലും ഉണ്ടാകുന്ന ലീഡ്, അതുമാത്രമല്ല ഇരിക്കുള്ളിൽ ഉണ്ടാകുന്ന ലീഡൊക്കെ മറികടക്കാൻ ഈ 3 നിയോജക മണ്ഡലത്തിൽ, അതായത് മട്ടന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടം തുടങ്ങിയ മണ്ഡലങ്ങളിലെ ലീഡ് തന്നെ ധാരാളമാണ്. അഴീക്കോട് ലീഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് പ്രശ്നമാകുന്ന കാര്യമില്ല. ഇത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 7 നിയോജക മണ്ഡലങ്ങളിൽ 3 അതിശക്തമായ ലീഡ് സിപിഐഎമ്മിന് ലഭിച്ചാൽ തന്നെ ബാക്കി 4 മണ്ഡലങ്ങളെ കവർ ചെയ്ത ലീഡ് സിപിഐഎമ്മിന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പിടിക്കാൻ കഴിയും എന്നുള്ളത് കെ സുധാകരന് നല്ല പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ഇക്കുറി മത്സരത്തിലേക്ക് ഇല്ല, പകരം റിജിൽ മാങ്കുറ്റിയോ അല്ലെങ്കിൽ മാർട്ടിൻ ജോർജിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും കെ സുധാകരൻ്റെ വിശ്വസ്തരിൽ ഒരാളാണ് റിജിൽ മാങ്കുറ്റി. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്ന ഒരു വ്യക്തി. അത്തരത്തിൽ ജില്ലയിൽ നല്ല രീതിയിലുള്ള സ്വീകാര്യത കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, കോടിയേരി ബാലകൃഷ്ണനോടൊക്കെ മത്സരിച്ചിട്ടുള്ള, തലശ്ശേരിയിൽ മത്സരിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് റിജിൽ മാങ്കുറ്റി. അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തൊക്കെ തന്നെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും കെ സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും CPIM പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ടെങ്കിൽ അത് കെ സുധാകരൻ്റെ രാഷ്ട്രീയ തകർച്ചയ്ക്ക് തന്നെയായിരിക്കും കാതലാകുന്നത്. കാരണം ഇനിയൊരു മത്സരത്തിന് കൂടി ഒരുമ്പെട്ടാൽ തോറ്റുകൊണ്ടായിരിക്കും രാഷ്ട്രീയത്തിലെ മടക്കയാത്ര എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് അദ്ദേഹം തന്നെ സ്വയം എടുത്തു ചാടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം. കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ കിട്ടിയ ഹൈപ്പ് ഒന്നും ഇക്കുറി കിട്ടില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.